കരുവന്നൂർ കേസ് ലീഡയോട് വിശദീകരണം തേടി ഹൈക്കോടതി. വായ്പക്കാരുടെ ആധാരം നൽകാത്തത് എന്തെന്നും ബുധനാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നും കോടതി. ശ്യാംപ്രസാദ് ഉണ്ടാശം, എന്തൊക്കെയാണ് വിവരങ്ങൾ? കരുവന്നൂർ കേസ് ലീഡിയുടെ നിലപാടാണ് ഇപ്പോൾ തേടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് ആധാരമുൾപ്പെടെയുള്ളവ വിവരങ്ങൾക്കായി ഇവിടെ നിന്ന് പരിശോധനയ്ക്കായി കൊണ്ടുപോയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ ചെമ്മണ്ട സ്വദേശിയായ ഫ്രാൻസിസ് തൻ്റെ വായ്പാ തിരിച്ചടവിന് ശേഷം ബാങ്കിനെ സമീപിച്ചിരുന്നു. ഈ ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ആധാരമുൾപ്പെടെയുള്ള ഡോക്യുമെൻറ്റുകൾ ED കൈവശപ്പെടുത്തിയതായി ബാങ്ക് വിശദീകരണം നൽകിയത്. തുടർന്നാണ് ED യെ എതിർകക്ഷിയാക്കിക്കൊണ്ട് തൃശൂർ സ്വദേശിയായ ഫ്രാൻസിസ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ED ഈ കേസിൽ എതിർകക്ഷിയായിക്കൊണ്ട് കോടതി നിലപാട് തേടിയിട്ടുണ്ട് ED യോട്. അതായത് ഫ്രാൻസിസിൻ്റെ അടക്കമുള്ള ആധാരങ്ങൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും ഇതിൽ എന്താണ് ED യുടെ നിലപാടെന്നും അറിയാനായിട്ടായിരുന്നു ഹൈക്കോടതി തീരുമാനം ഈ ബുധനാഴ്ചയ്ക്കകം അറിയിക്കണമെന്നും കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും ഫ്രാൻസിസ് ഉൾപ്പെടെ ഉള്ളവരുടെ നിരവധി ആധാരങ്ങൾ ED യുടെ കൈവശമുണ്ട്. 2022 ഈ ഒരു ഫ്രാൻസിസ് 28 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ED വെച്ച് വായ്പ എടുക്കുകയും ചെയ്തത്. തുടർന്ന് ഈ മെയ് മാസം വായ്പാ കാലാവധി പൂർത്തിയാക്കി തിരിച്ചടവെല്ലാം തന്നെ അടച്ചതിനു ശേഷം ബാങ്കിൽ നിന്ന് തിരികെ ED വെച്ച് ആധാരം ചോദിച്ചപ്പോഴായിരുന്നു ബാങ്ക് ED ഉദ്യോഗസ്ഥരുടെ ഇടപെടലിനെക്കുറിച്ച് പറയുകയും ഇക്കാര്യത്തിൽ ഈ ഹർജിയുമായി ഫ്രാൻസിസ് ഹൈക്കോടതിയെ സമീപിക്കുന്നൊരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഫ്രാൻസിസിന് മാത്രമല്ല നിരവധി പേരുടെ ആധാരങ്ങൾ, ഒരു കൂട്ടം ആധാരങ്ങൾ ഇപ്പോഴും പരിശോധനയ്ക്കെന്ന പേരിൽ ED കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ശരി, ശ്യാംപ്രസാദാണ് ആ വിവരം.